കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗുഡ് സമരിറ്റൻ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്ന വിസ്മയ സന്ദേശത്തിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള ആ സ്നേഹവന്ദനം. കർത്താവിൽ പ്രിയമുള്ളവരെ, വീണ്ടും നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് ദൈവവചനവുമായിട്ട് കടന്നു വരുവാൻ കർത്താവ് തന്ന ഈ നല്ല അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. നാം ഈ ദിവസങ്ങളിൽ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? സത്യസഭ എന്നുള്ള വിഷയമാണ്. ഇന്ന് സത്യസഭയിലേക്കുള്ള വഴി ഭാഗം 3 നാം ചിന്തിക്കാൻ പോകുന്നത്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് ആയിരിക്കാം. ഇന്നത്തെ എപ്പിസോഡിലെ ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വാക്യം വായിക്കാം. സങ്കീർത്തനങ്ങൾ 77:13. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വായിച്ച അതേ വാക്യമാണ് സങ്കീർത്തനങ്ങൾ 77:13. അവിടെ എന്ത് വായിക്കുന്നു? ദൈവമേ, അങ്ങയുടെ വഴി വിശുദ്ധമാകുന്നു. ഇംഗ്ലീഷ് ബൈബിളിൽ ദൈ വേ ഓ ഗോഡ് ഈസ് ഇൻ ദി സാങ്ച്വറി. ദൈവമേ, അങ്ങയുടെ വഴി വിശുദ്ധ മന്ദിരത്തിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ സത്യസഭയിലേക്കുള്ള തൻ്റെ ശരിയായ വഴിയെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് സമാഗമന കൂടാര ശുശ്രൂഷയിലൂടെ ആണ്. അപ്പൊ പാപത്തിൽ വീണുപോയ മനുഷ്യനെ വീണ്ടെടുത്ത് ദൈവത്തിങ്കലേക്ക്, സത്യസഭയിലൂടെ നിത്യനായ ദൈവത്തിങ്കലേക്ക് നടത്തുവാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു സമാഗമന കൂടാര ശുശ്രൂഷകളെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അപ്പൊ സമാഗമന കൂടാരത്തിൻ്റെ പ്രാകാരം മുതൽ അതിവിശുദ്ധ സ്ഥലം വരെ വച്ചിരിക്കുന്ന ഓരോ ഉപകരണങ്ങളും കർത്താവായ യേശു ക്രിസ്തു എന്ന ലോകരക്ഷിതാവിനെയും ഈ രക്ഷിതാവിൽ കൂടെ സത്യസഭയിലേക്കും നിത്യനായ ദൈവത്തിങ്കിലേക്കും നടത്തുവാനുള്ള വഴിയാണ് എന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൂടെ മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിച്ചു. അപ്പൊ സമാഗമന കൂടാരത്തിൻ്റെ പ്രാകാരം മുതൽ അതിവിശുദ്ധ സ്ഥലം വരെ വച്ചിരിക്കുന്ന എല്ലാ ഉപകരണങ്ങളും ആരെ വെളിപ്പെടുത്തുന്നു? കർത്താവായ യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നു. ഈ യേശുക്രിസ്തുവിൽ കൂടെ സത്യസഭയിലേക്കും നിത്യ ദൈവത്തിങ്കലേക്കും ദൈവം നമ്മെ നടത്തുന്നു. അതുകൊണ്ട് സങ്കീർത്തനക്കാർ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, സങ്കീർത്തനം 77:13, ദൈവമേ, അങ്ങയുടെ വഴി വിശുദ്ധമാകുന്നു. ദൈവേ ഓ ഗോഡ് ഈ സിന്ധി സാങ്ച്വറി. ദൈവമേ, അങ്ങയുടെ വഴി വിശുദ്ധ മന്ദിരത്തിലുണ്ട്. അപ്പൊ ദൈവം തൻ്റെ ജനത്തെ മിസ്രയീമിൽ നിന്നും കനാൻ ദേശത്തേക്ക് വഴി നടത്തിയതും ഇതേ വഴിയിൽ കൂടെയാണ്. എന്താ മനസ്സിലായി? അതായത് സമാഗമന കൂടാരത്തിൻ്റെ പ്രാകാരം മുതൽ അതിവിശുദ്ധ സ്ഥലം വരെ വച്ചിരിക്കുന്ന ഓരോ ഉപകരണങ്ങളും എന്തിനെ വെളിപ്പെടുത്തുന്നുവോ അതേ വഴിയിലൂടെയാണ് ദൈവം തൻ്റെ ജനത്തെ മിസ്രയീമിൽ നിന്നും കനാൻ ദേശത്തേക്ക് വഴി നടത്തിയത്. നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. സമാഗമന കൂടാരത്തിൻ്റെ പ്രാകാരത്തിലിരിക്കുന്ന ആദ്യത്തെ ഉപകരണം ഏതാണ്? യാഗപീഠം. യാഗപീഠം എന്തിനെ സൂചിപ്പിക്കുന്നു? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂശിനെയും കർത്താവായ യേശുക്രിസ്തു എന്ന ഊനമില്ലാത്ത കുഞ്ഞാടിനെയും അർപ്പിക്കുന്ന മൃഗങ്ങൾ ഊനമില്ലാത്ത കുഞ്ഞാടിനെയും വെളിപ്പെടുത്തുന്നു. അപ്പൊ ഇതേ വഴിയിലൂടെയാണ് ദൈവം തന്നെ ജനത്തെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചത്. നോക്കാം, ആബീബമാസം 14 സന്ധ്യാസമയത്ത് അവർ പെസഹ കുഞ്ഞാടിനെ അറുത്ത് യാത്ര പുറപ്പെട്ടു. എന്ന് പറഞ്ഞാൽ യാഗപീഠവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ശുശ്രൂഷ ചെയ്തിട്ടാണ് അവര് അവിടുന്ന് യാത്ര പുറപ്പെട്ടത്. നമ്മൾ പുറപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ അതിൻ്റെ 12 1-6 വാക്യങ്ങളിൽ എപ്രകാരമാണ് അവർ യാത്ര പുറപ്പെട്ടത് എന്ന് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ യാത്ര യാഗപീഠത്തിൻ്റെ അടുക്കൽ നിന്നാണ് തുടങ്ങിയത്, പെസഹ കുഞ്ഞാടിനെ അറുത്ത്. ഇനി യാഗപീഠത്തിൽ നിന്നും അവർ ഇസ്രായേൽ മക്കളെ ദൈവം എങ്ങോട്ട് നടത്തി? താമ്രത്തൊട്ടിയുടെ അരികിലേക്ക് നടത്തി. എന്ന് പറഞ്ഞാൽ ചെങ്കടലിൻ്റെ കരയിലേക്ക് നടത്തി. അതിന് ദൈവവചനത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുറപ്പാട് പുസ്തകം 14:29 വാക്യം, പുറപ്പാട് 14:29, ഇസ്രായേൽ മക്കൾ കടലിൻ്റെ നടുവേ ഉണങ്ങിയ നിലത്തുകൂടി അക്കരെ കടന്നു, വെള്ളം അവരുടെ ഇടത്തും വലത്തും മതിലായിട്ട് നിന്നു. അപ്പൊ ദൈവജനം എതിലേക്കൂടെ കടന്നു പോയത്? ചെങ്കടലിൻ്റെ മധ്യത്തിലൂടെ അക്കരെ കടന്നത്. ഇത് എന്തിനെ സൂചിപ്പിക്കുന്നു? അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1 10:1-2 വാക്യങ്ങൾ, സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു, എല്ലാവരും സമുദ്രത്തൂടെ കടന്നു, എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു, മോശയോട് ചേർന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പൊ യാഗപീഠത്തിൻ്റെ അടുക്കൽ നിന്നും
ദൈവജനത്തെ എങ്ങോട്ട് നടത്തി? താമ്രത്തൊട്ടിയുടെ അടുത്തേക്ക് നടത്തി ദൈവം. താമ്രത്തൊട്ടി എന്തിനെ സൂചിപ്പിക്കുന്നു? നമ്മുടെ പാപത്തിൽ നിന്നുള്ള വിടുതലിൻ്റെ പ്രതീകമായ കഴുകലിനെ അഥവാ സ്നാനത്തെ സൂചിപ്പിക്കുന്നു. അപ്പം ദൈവജനം യാഗപീഠത്തിൽ നിന്നും എങ്ങോട്ട് പോയി? ചെങ്കടലാകുന്ന താമ്രത്തൊട്ടിയുടെ അടുക്കലേക്ക് പോയി. ദൈവത്തിന് സ്തോത്രം. വീണ്ടും ഈ താമ്രത്തൊട്ടിയുടെ ഉപദേശം കഴിഞ്ഞിട്ട് ഇപ്പം താമ്രത്തൊട്ടിയുടെ അരികിൽ നിന്ന് ദൈവം ജനത്തെ മിസ്രയീമിൽ നിന്ന് എങ്ങോട്ട് നടത്തി? കാഴ്ചയപ്പം വെച്ചിരിക്കുന്ന മേശയുടെ അരികിലേക്കാണ് ദൈവം നടത്തിയത്. വായിക്കാം തുശ്ശിത വേദപുസ്തകത്തിൽ പുറപ്പാട് പുസ്തകം 16:4 പുറപ്പാട് 14:6 ഉടൻ വായിക്കുന്നു. അപ്പോൾ യഹോവ മോശയോട്, ഞാൻ നിങ്ങൾക്ക് ആകാശത്ത് നിന്ന് അപ്പം വർഷിപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. ജനമെന്റെ ന്യായപ്രമാണം അനുസരിക്കുമോ ഇല്ലയോ എന്ന് ഞാൻ അവരെ പരീക്ഷിക്കേണ്ടതിന് ഓരോരുത്തൻ പുറപ്പെട്ട് അതാത് ദിവസത്തേക്ക് വേണ്ടെന്ന് അന്നന്ന് പറക്കിക്കൊള്ളണം. അപ്പൊ ദൈവത്തിന്റെ ജനത്തെ ദൈവം എങ്ങോട്ട് നടത്തി? നോക്കിക്കേ, യാഗപീഠത്തിൽ നിന്ന് അവർ യാത്ര തിരിച്ചു, താമ്രത്തൊട്ടിയിൽ കൂടെ യാത്ര തുടർന്നു, നേരെ കാഴ്ചയപ്പം വെച്ചിരിക്കുന്ന മേശയുടെ അരികിലേക്ക്. എന്ന് പറഞ്ഞാൽ ദൈവവചനമാകുന്ന മന്ന അവർ ഭക്ഷിച്ചു. ദൈവത്തിന് സ്തോത്രം. നോക്കിക്കേ, ദൈവത്തിന്റെ വഴി. തിരുവചനത്തിൽ സങ്കീർത്തനകാരൻ പറയുകയാണ്, ദൈവേ ഓ ഗോഡ് ഈസ് ഇൻ ദിസ് സാങ്ച്വറി. ദൈവമേ, അങ്ങയുടെ വഴി വിശുദ്ധ മന്ദിരത്തിലുണ്ട്. അപ്പൊ ഈ കാഴ്ചയപ്പം വച്ചിരിക്കുന്ന മേശയുടെ അരികിൽ നിന്നും ദൈവജനത്തെ എങ്ങോട്ട് നടത്തി? നേരെ ധൂപപീഠത്തിന്റെ അടുക്കലേക്ക് നടത്തി. നാം പുറപ്പാട് പുസ്തകം 19:10-11 വായിക്കുമ്പോൾ ഈ ധൂപപീഠം എന്തിനാ സൂചിപ്പിക്കുന്നത്? ധൂപപീഠം ദൈവജനത്തിന്റെ പ്രാർത്ഥനയെ സൂചിപ്പിക്കുന്നു. കർത്താവായ ഏക മധ്യസ്ഥനെ സൂചിപ്പിക്കുന്നു. ധൂപപീഠം പ്രാർത്ഥനയെ സൂചിപ്പിക്കുകയാണ്. അപ്പൊ ദൈവജനത്തെ എങ്ങോട്ട് നടത്തി? ധൂപപീഠത്തിന്റെ അടുക്കിലേക്ക് നടത്തി. പുറപ്പാട് 19:10-11 യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത്, നീ ജനത്തിന്റെ അടുക്കൽ ചെന്നാളെയും അവരെ ശുദ്ധീകരിക്കുക. അവർ വസ്ത്രം അലക്കി 3 ദിവസത്തേക്ക് ഒരുങ്ങിയിരിക്കട്ടെ. 3 ദിവസം യഹോവ സകല ജനവും കാൺക സീനായി പർവ്വതത്തിൽ ഇറങ്ങും. അപ്പൊ ഇവിടെ ദൈവജനം 3 ദിവസത്തെ ഒരു ശുദ്ധീകരണവും പ്രാർത്ഥനയും. എന്തിനു വേണ്ടിയിട്ടാ? കർത്താവിനെ കാണുവാൻ വേണ്ടിയിട്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ധൂപപീഠത്തിന്റെ അടുക്കിലേക്ക് നടത്തി. അപ്പൊ ദൈവജനം പ്രാർത്ഥനയോടെ ഒരുക്കം ആരംഭിച്ചു. അപ്പൊ ധൂപപീഠം എന്തിനെ സൂചിപ്പിക്കുന്നു? അതിൽ നിന്നുയരുന്ന പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയെ സൂചിപ്പിക്കുന്നു. അപ്പൊ ദൈവജനം ധൂപപീഠത്തിന്റെ അടുക്കിലേക്ക് യാത്ര ചെയ്തു. അവിടെ നിന്നും ദൈവം എങ്ങോട്ട് അവരെ നടത്തി? 7 തിരിയിട്ട നിലവിളക്കിന്റെ അരികിലേക്ക്. അപ്പൊ 7 തിരിയിട്ട നിലവിളക്ക് എന്തിനെ സൂചിപ്പിക്കുന്നു? അത് ലോകത്തിന്റെ വെളിച്ചമാകുന്ന നസ്രയനായ യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നു. അപ്പൊ ഈ ധൂപപീഠത്തിന്റെ അടിയിൽ നിന്നും ദൈവജനത്തെ ദൈവം എങ്ങോട്ട് നടത്തി? 7 തിരിയിട്ട നിലവിളക്കിന്റെ അടിയിലേക്ക് നടത്തി. പുറപ്പാട് പുസ്തകം 19:18 പുറപ്പാട് 19:18 യഹോവ തീയിൽ സീനായ് പർവ്വതത്തിൽ ഇറങ്ങുകയാൽ അത് മുഴുവനും പുക കൊണ്ട് മൂടി. അതിലെ പുക തീച്ചൂളയിലെ പുക പോലെ പൊങ്ങി. പർവ്വതമൊക്കെയും ഏറ്റവും കുലുങ്ങി. അപ്പോൾ ധൂപപീഠത്തിൻ്റെ അടിയിൽ നിന്നും ജനം നേരെ സകല ജനവും കാൺക ദൈവം സീനായ് പർവ്വതത്തിൽ ഇറങ്ങി. അപ്പോൾ 7 തിരിയിട്ട നിലവിളക്ക് അവർക്ക് പ്രത്യക്ഷമായി. ദൈവജനത്തെ ദൈവം നിലവിളക്കിൻ്റെ അടുക്കലേക്ക് നടത്തി. നോക്കിയാൽ ദൈവത്തിൻ്റെ വഴി എത്ര കൃത്യമാണ്. യാഗപീഠം, താമ്രത്തൊട്ടി, കാഴ്ചപ്പം വെച്ചിരുന്ന മേശ, അത് കഴിഞ്ഞ ധൂപപീഠം, 7 തിരിയിട്ട നിലവിളക്ക്. അവിടെ നിന്നും ദൈവജനത്തെ എങ്ങോട്ട് നടത്തി? പ്രമാണത്തിന്റെ അടുക്കലേക്ക് നടത്തി. ദൈവത്തിന് സ്തോത്രം. നമുക്ക് നോക്കിക്കേ, നാം വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ പുറപ്പാട് 20:1-17 വായിക്കുമ്പോൾ ദൈവം തന്റെ 10 കൽപ്പനയാകുന്ന പ്രമാണം തന്റെ ജനത്തിന് കൊടുത്തു. അപ്പൊ ഈ വിശുദ്ധ മന്ദിരത്തിലുള്ള ഉപകരണങ്ങളുടെ അതേ വഴിയിലൂടെ ദൈവം തന്റെ ജനത്തെ നടത്തുകയാണ്. ദൈവമേ, അങ്ങയുടെ വഴി വിശുദ്ധ മന്ദിരത്തിലുണ്ട്. ദൈവം തന്റെ 10 കൽപ്പനയാകുന്ന പ്രമാണം അവരെ ഏൽപ്പിച്ചു. അപ്പൊ ഈ വിശുദ്ധ മന്ദിരത്തിൽ വെച്ചിരിക്കുന്ന ഉപകരണങ്ങളുടെ വഴിയിലൂടെ ദൈവം തന്റെ ജനത്തെ സത്യസഭയിലേക്കും നിത്യ ദൈവത്തിങ്കിലേക്കും നടത്തുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ഈ വഴിയെ തകർക്കുക എന്നുള്ളതാണ് പിശാചിന്റെ ലക്ഷ്യം. ഇത് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പൊ ദൈവം തന്റെ വഴി എവിടെ സ്ഥാപിച്ചിരിക്കുന്നു? വിശുദ്ധ മന്ദിരത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. ഈ വഴിയെ തകർക്കുക എന്നുള്ളതാണ് പിശാചിന്റെ ലക്ഷ്യം. അതിനായിട്ട് മധ്യകാലഘട്ടത്തിൽ പിശാച് തന്റെ സഭയെ എഴുന്നേൽപ്പിച്ചു. അങ്ങനെ ദൈവം തന്റെ വിശുദ്ധ മന്ദിരത്തിൽ സ്ഥാപിച്ച വഴിയെ ഓരോന്നോരോന്നായി തകർക്കുന്ന ദുരുപദേശങ്ങൾ ഉടലെടുത്തു.
അപ്പോൾ ഓരോ ഉപകരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഉപദേശത്തിൻ്റെ നേർ വിപരീതം പഠിപ്പിക്കുന്ന എതിർ ക്രിസ്തുവിൻ്റെ സഭ ലോകത്തിൽ ഉടലെടുക്കുകയും അങ്ങനെ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തെ തകർക്കുവാൻ പിശാച് പദ്ധതിയിട്ടു. അതിനെക്കുറിച്ച് ദാനിയൽ പ്രവചനം 8:11 ഇങ്ങനെ പറയുന്നു, ദാനിയൽ 8:11, അത് സൈന്യത്തിൻ്റെ അധിപതിയോളം തന്നെത്താൻ വലുതാക്കി അവനുള്ള നിരന്തര ഹോമയാഗം അപഹരിക്കുകയും അവൻ്റെ വിശുദ്ധ മന്ദിരം ഇടിച്ചു കളയുകയും ചെയ്തു. പ്രിയമുള്ളവരെ, വചനമത്ര കൃത്യമാണ്. ഈ പിശാച്, എതിർ ക്രിസ്തുവിൻ്റെ സഭ സൈന്യത്തിൻ്റെ അധിപതിയോളം തന്നെത്താൻ വലുതാക്കി അവനുള്ള നിരന്തര ഹോമയാഗം അപഹരിക്കുകയും. അപ്പം ദൈവം സ്ഥാപിച്ച ഈ വഴികളിലൂടെ ദൈവജനം ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ ശരിയായ ഉപദേശത്തിലൂടെ ബഹുമാനവും മഹത്വവും എല്ലാം ദൈവത്തിന് കിട്ടിക്കൊണ്ടിരുന്നത് ദുരുപദേശങ്ങളെ അതിൻ്റെ സ്ഥാനത്ത് സ്ഥാപിച്ച സകല ബഹുമാനവും ഇപ്പോൾ ആർക്ക് കിട്ടുകയാണ്? പിശാചിന് കിട്ടുകയാണ്. അവനുള്ള നിരന്തര ഹോമയാഗം അപഹരിക്കുകയും അവൻ്റെ വിശുദ്ധ മന്ദിരത്തെ ഇടിച്ചു കളയുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ ദൈവം സ്ഥാപിച്ച സത്യസഭയിലേക്കുള്ള വഴിയെ പിശാച് ഇടിച്ചു കളഞ്ഞു. ഇനി അതെങ്ങനെയാണ് ഇടിച്ചു കളഞ്ഞതെന്നാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. ഒന്നാമതായിട്ട് പിശാച് ആദ്യം ആക്രമിച്ചത്, എതിർ ക്രിസ്തുവിൻ്റെ സമയം ആക്രമിച്ചത് യാഗപീഠത്തെയാണ്. അതെങ്ങനെയാണ്? വിശുദ്ധ വേദപുസ്തകം അപ്പോസ്തല പ്രവൃത്തികൾ 4:12 നമുക്കറിയാം ഈ യാഗപീഠം എന്തിനെ സൂചിപ്പിക്കുന്നു? കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിനെയും യേശു ക്രിസ്തു എന്ന ലോകരക്ഷിതാവിനെ സൂചിപ്പിക്കുന്നു. ഏകരക്ഷകൻ കർത്താവ് മാത്രമാണെന്ന് യാഗപീഠം വിളിച്ചു പറയുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ 4:12 വചനം ഇങ്ങനെ പറയുമ്പോൾ എങ്ങനെ പറയുമ്പോൾ മറ്റൊരുത്തനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല എന്ന ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് പഠിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ കാൽവറിയുടെ കുലക്കളത്തിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ നസ്രയനായ യേശു ക്രിസ്തു എന്ന ഏകരക്ഷകനേ ഉള്ളൂ എന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായി പഠിപ്പിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ സ്ഥാനത്ത് മറ്റ് പലരെയും പ്രതിഷ്ഠിച്ച് യാഗപീഠത്തിന്റെ ഉപദേശത്തെ എതിർ ക്രിസ്തുവിന്റെ സഭ തകർത്തു. ശ്രദ്ധിച്ചു കേട്ടാൽ നിങ്ങൾക്ക് യാഥാർത്ഥ്യം പിടികിട്ടുകയും സത്യസഭ ഏതാണെന്ന് പിടികിട്ടുകയും ചെയ്യും. അപ്പൊ യാഗപീഠത്തിന്റെ ഉപദേശത്തെ തകർത്തു, യേശു ക്രിസ്തുവിന്റെ സ്ഥാനത്ത് മറ്റ് പലരെയും പ്രതിഷ്ഠിച്ച് യേശു ക്രിസ്തു എന്ന രക്ഷകന് പകരം മറ്റ് പലരെയും സ്ഥാപിച്ച് എതിർ ക്രിസ്തുവിന്റെ സഭ യാഗപീഠത്തിന്റെ ഉപദേശത്തെ തകർക്കാൻ ശ്രമിക്കുന്നു. ഇനി വീണ്ടും നാം കർത്താവ് തിരുവചനം പഠിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ മരിച്ചപ്പോൾ യെരുശലേം ദൈവാലയത്തിലെ തിരശ്ശീല മുകൾ തൊട്ടടിയോളം രണ്ടായിട്ട് ചിന്തിപ്പോയി. എന്താ കാരണം? അതുവരെ ദൈവത്തിനും മനുഷ്യർക്കും മധ്യേ പുരോഹിതൻ എന്ന് പറയുന്ന ഒരു മധ്യസ്ഥൻ ഉണ്ടായിരുന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ആ കാൽവറി ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റപ്പോൾ പൗരോഹിത്യം ഏറ്റെടുത്തപ്പോൾ ഇനി ദൈവത്തിനും മനുഷ്യർക്കും മധ്യേ ഒരു മധ്യസ്ഥനായ പുരോഹിതൻ വേണ്ട എന്ന് ഈ മന്ദിരത്തിലെ തിരശ്ശീല ചീന്തിയതിലൂടെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. എന്നാൽ ഇന്നോ വിശുദ്ധ മന്ദിരത്തിന്റെ ഉപദേശത്തെ തകർക്കുവാൻ ശ്രമിക്കുന്ന ദുഷ്ടപിശാച് എന്തു ചെയ്യുന്നു? മനുഷ്യരെ കൊണ്ട് തങ്ങളോട് പാപങ്ങളെ ഏറ്റുപറയിച്ച് ദൈവത്തിന്റെ സ്ഥാനം ഏറ്റെടുത്ത് യാഗപീഠത്തിന്റെ ഉപദേശത്തെ തകർക്കാൻ ശ്രമിക്കുന്നു. നാം മനസ്സിലാക്കുക, നമുക്ക് ബോധമുണ്ടാകട്ടെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കട്ടെ. യാഗപീഠത്തിന്റെ ഉപദേശത്തെ ഇന്ന് തകർക്കുവാൻ ശ്രമിക്കുകയാണ് എതിർ ക്രിസ്തുവിന്റെ സഭ. ഇനി രണ്ടാമതായിട്ട് ഈ എതിർ ക്രിസ്തുവിന്റെ സഭ തകർക്കാൻ ശ്രമിക്കുന്നത് താമ്രത്തൊട്ടിയുടെ ഉപദേശത്തെയാണ്. അപ്പൊ പ്രാകാരത്തിൽ രണ്ടാമത്തെ ഉപകരണം താമ്രത്തൊട്ടി, ഇതെന്തിനെ സൂചിപ്പിക്കുന്നു? പാപത്തിൽ നിന്നുള്ള വിടുതലിന്റെ പ്രതീകമായ കഴുകലിന് അഥവാ സ്നാനത്തെ സൂചിപ്പിക്കുന്നു. സ്നാനത്തിന്റെ ഉപദേശത്തെ ഇന്ന് തകർത്തിട്ടുണ്ടോ? ഉണ്ട്. എഫേസ്യ ലേഖനം അതിൻ്റെ 4:4-6 വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, എഫേസ്യർ 4:4-6 നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായിട്ട് നിങ്ങളെ വിളിച്ചതുപോലെ ശരീരമൊന്ന്, ആത്മാവൊന്ന്, കർത്താവൊരുവൻ, വിശ്വാസമൊന്ന്, സ്നാനമൊന്ന്, എല്ലാവർക്കും മീതയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ എന്ന് പറഞ്ഞാൽ ഏക സത്യ ദൈവമേ ഉള്ളൂ, ഒരൊറ്റ സ്നാനമേ ഉള്ളൂ എന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. അതേത് സ്നാനമാണ്? കർത്താവായ യേശു ക്രിസ്തു നമുക്ക് കാണിച്ചു തന്ന വെള്ളത്തിൽ ഇറങ്ങി മുങ്ങിയുള്ള വിശ്വാസ സ്നാനമാണെന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുമ്പോൾ താമ്രത്തൊട്ടിയുടെ ഉപദേശത്തെ തകർക്കുന്ന എതിർ ക്രിസ്തുവിന്റെ സഭ എന്ത് ചെയ്തു? ധാരാള സ്നാനങ്ങളെ എന്ന് ഏർപ്പാട് ചെയ്തു. എന്ന് പറഞ്ഞാൽ താമ്രത്തൊട്ടിയുടെ ഉപദേശത്തെ തകർക്കാൻ ശ്രമിക്കുന്നു. നാം മനസ്സിലാക്കുക, ദൈവം എന്ത് പഠിപ്പിക്കുന്നുവോ
അതിൻ്റെ നേർ വിപരീതം പിശാച് പഠിപ്പിക്കുന്നു. അപ്പം നോക്കിക്കേ, യാഗപീഠത്തിൻ്റെ ഉപദേശത്തെ തകർക്കാൻ ശ്രമിക്കുന്നു. രണ്ട്, താമ്രത്തൊട്ടിയുടെ ഉപദേശത്തെ തകർക്കാൻ ശ്രമിക്കുന്നു. ഇനി മൂന്നാമത്തെ ഉപകരണം, കാഴ്ചപ്പം വെച്ചിരിക്കുന്ന മേശ. ഇതെന്തിനെ സൂചിപ്പിക്കുന്നു? കർത്താവായ യേശു ക്രിസ്തു എന്ന ലോകത്തിന് ജീവൻ നൽകുന്ന അപ്പത്തെയും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനമാകുന്ന അപ്പത്തെയും സൂചിപ്പിക്കുന്നു. നമുക്കറിയാം, ഒരു കാലത്ത് ദൈവവചനം വായിക്കുവാനോ പഠിക്കുവാനോ മനുഷ്യനെ അനുവദിച്ചിരുന്നില്ല. പിശാചിനറിയാം, ഇതവൻ പഠിച്ചാൽ ഇവൻ സത്യം തിരിച്ചറിയുമെന്ന്. നിങ്ങൾ ചിന്തിച്ചു കൊള്ളുക. ആമേൻ. കാഴ്ചപ്പം വെച്ചിരിക്കുന്ന മേശയുടെ ഉപദേശത്തെ തകർക്കുവാൻ ആദ്യം മുതൽ പിശാച് ശ്രമിച്ചതിൻ്റെ ഫലമായിട്ട് തിരുവചനം വായിക്കുവാനും പഠിക്കുവാനും അവസരം കൊടുത്തിരുന്നില്ല. അപ്പൊ എത്രമാത്രം ശക്തമായിട്ട് വിശുദ്ധ മന്ദിരത്തിന്റെ ശുശ്രൂഷകളെ തകർക്കുവാൻ പിശാച് ശ്രമിക്കുന്നു. അപ്പൊ ദൈവത്തിൻ്റെ ഇന്നെന്ത് സംഭവിച്ചിരിക്കുന്നു? ഇന്ന് ദൈവവചനത്തെക്കാൾ കർമ്മങ്ങൾക്കും ആചാരങ്ങൾക്കും പാരമ്പര്യങ്ങൾക്കും സുന്നകദോസുകളുടെ തീർപ്പുകൾക്കും ആമേൻ വഴിപ്പെട്ടിട്ട് കാഴ്ചയപ്പം വച്ചിരിക്കുന്ന മേശ ഇന്ന് വചനം ആരും വായിക്കുകയും പഠിക്കുകയൊന്നും വേണ്ട. ഞങ്ങൾ പറയുന്നത് കേട്ടാൽ മതി. ഈ അപ്പത്തെ ഇന്ന് ജനം ഭക്ഷിക്കാതിരിക്കാൻ തക്കവണ്ണമുള്ള എല്ലാ വേലകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് എതിർ ക്രിസ്തുവിൻ്റെ സഭ. പ്രിയമുള്ളവരെ, കാഴ്ചയപ്പം വച്ചിരിക്കുന്ന മേശയുടെ ഉപദേശത്തെ തകർക്കുവാൻ ശ്രമിക്കുന്നു. ഇനി നാലാമതായിട്ട്, അന്ധകാര യുഗത്തിൽ ഉടലെടുത്ത എതിർ ക്രിസ്തുവിന്റെ സഭ നാലാമതായിട്ട് ആക്രമിച്ചത് എന്തിനെയാണ്? ധൂപപീഠത്തെയാണ്. എന്താണ് ഈ ധൂപപീഠം സൂചിപ്പിക്കുന്നത്? നാല് കോണുകളുള്ള ധൂപപീഠം, ലോകത്തിന്റെ നാനാഭാഗത്തുമുള്ള ദൈവജനത്തിന്റെ പ്രാർത്ഥനയെയും ഇതിൽ നിന്നുയരുന്ന പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയെ സൂചിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഈ ധൂപപീഠം സൂചിപ്പിക്കുന്നത് ഏകമധ്യസ്ഥനായ യേശു ക്രിസ്തുവിനെയാണ്. അപ്പോസ്തലനായ പൗലോസ് തിമൊഥെയൊസിന് എഴുതിയ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങൾ, ദൈവമൊരുവനല്ലോ, ശ്രദ്ധിച്ച് കേൾക്കുക, ദൈവമൊരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത മനുഷ്യനായ ക്രിസ്തുവേശു തന്നെ. എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു എന്ന ഏക മധ്യസ്ഥൻ മാത്രമേ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ നമുക്കുള്ളൂ എന്ന് പറയുമ്പോൾ ധൂപപീഠത്തിൻ്റെ ഉപദേശത്തെ തകർക്കുന്ന എതിർ ക്രിസ്തുവിൻ്റെ സഭ എന്ത് ചെയ്യുന്നു? അനേകം മാനുഷിക മധ്യസ്ഥന്മാരെ ഇറക്കി ഈ ധൂപപീഠത്തിൻ്റെ ഉപദേശത്തെ തകർക്കുവാനായിട്ട് ശ്രമിക്കുന്നു. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. നാം സത്യം തിരിച്ചറിയേണ്ടത് ഈ നാളുകളിൽ ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം. ഇനി അഞ്ചാമതായിട്ട്, 7 തണ്ടുള്ള നിലവിളക്കിൻ്റെ ഉപദേശത്തെ ഈ എതിർ ക്രിസ്തുവിൻ്റെ സഭ തകർക്കുന്നു. എങ്ങനെയാണ്? 7 തണ്ടുള്ള നിലവിളക്ക് ആരെ സൂചിപ്പിക്കുന്നു? ലോകത്തിൻ്റെ വെളിച്ചമാകുന്ന നസ്രയനായ യേശു ക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നു. അങ്ങനെ ഇരിക്കെ യേശു ക്രിസ്തുവിന് പകരം സ്വർഗത്തിലുള്ളതിൻ്റെയും ഭൂമിയിലുള്ളതിൻ്റെയും ഒക്കെ രൂപങ്ങൾ ദൈവാലയങ്ങളിലും ഭവനങ്ങളിലും ഒക്കെ സ്ഥാപിച്ച് യേശു ക്രിസ്തുവിന് പകരം മറ്റാളുകളെ സ്ഥാപിച്ച് എന്ത് ചെയ്യുന്നു? 7 തണ്ടുള്ള നിലവിളക്കിൻ്റെ ഉപദേശത്തെ തകർക്കുവാനായിട്ട് ശ്രമിക്കുന്നു. ഇനി ദൈവത്തിനുള്ള നിരന്തര ഹോമയാഗം അപഹരിച്ചു കളഞ്ഞ ദുഷ്ടപ്പിശാച് എന്ത് ചെയ്യുന്നു? ആറാമതായിട്ട് നിയമപ്പെട്ടകത്തിൻ്റെ ഉപദേശത്തെ തകർക്കുവാനായിട്ട് ശ്രമിക്കുന്നു. എന്താ കാരണം? നിയമപ്പെട്ടകത്തിനകത്തിരിക്കുന്ന പ്രമാണത്തെ തകർക്കുവാൻ ശ്രമിക്കുന്നു. അതായത് ഈ പ്രമാണത്തിനകത്തുള്ള 1, 2, 4 പ്രമാണങ്ങളെ തകർക്കുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ പ്രമാണം പറയുന്നു, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത് എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സ്ഥാനത്ത് മറ്റ് ദൈവങ്ങളെ പ്രതിഷ്ഠിച്ചു. രണ്ടാമത്തെ പ്രമാണം പറയുന്നു, മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴേ വെള്ളത്തിലെങ്കിലുമുള്ള യാതൊന്നിൻ്റെയും ഒരു രൂപം ഉണ്ടാക്കി ആരാധിക്കരുതെന്ന് പറയുമ്പോൾ മീതെ സ്വർഗത്തിലുള്ള ദൈവത്തിൻ്റെയും ഭൂമിയിലുള്ള മനുഷ്യൻ്റെയും ഒക്കെ രൂപസാദൃശ്യങ്ങൾ ഇന്ന് ഭവനങ്ങളിലും ദൈവാലയങ്ങളിലും ഒക്കെ നിരത്തി വെച്ച് രണ്ടാമത്തെ പ്രമാണത്തെ തകർക്കാൻ ശ്രമിക്കുന്നു. നാലാമത്തെ പ്രമാണം എന്ന് പറയുന്നു, ആഴ്ചവട്ടത്തിന്റെ 7 ദിവസമാകുന്ന ശനിയാഴ്ചയാകുന്ന വിശുദ്ധ ശബത ദൈവത്തെ ആരാധിക്കണമെന്ന് പറയുമ്പോൾ ആഴ്ചവട്ടത്തിന്റെ 1 ദിവസമാകുന്ന ഞായറാഴ്ചയിലുള്ള ആരാധന സ്ഥാപിച്ച എതിർ ക്രിസ്തുവിന്റെ സഭ എന്ത് ചെയ്യുന്നു? സത്യ ആരാധനയെ തകർക്കുന്നു. എന്ന് പറഞ്ഞാൽ നിയമപ്പെട്ടകത്തിന്റെ ഉപദേശത്തെ തകർക്കുവാനായിട്ട് ശ്രമിക്കുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, യാഗപീഠത്തിങ്കൽ തുടങ്ങി
നിയമപ്പെട്ടകം വരെയുള്ള ഈ ഉപകരണങ്ങളിലൂടെ ദൈവം സ്ഥാപിച്ച സത്യസഭയിലേക്കുള്ള വഴിയെ പിശാച് തകർക്കുവാനായിട്ട് കാലാകാലങ്ങളിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദാനിയേൽ 8:11 ഇപ്രകാരം പറയുന്നു, അത് സൈന്യത്തിൻ്റെ അധിപതിയോളം തന്നെത്താൻ വലുതാക്കി ആവാനുള്ള നിരന്തര ഹോമയാഗം അപഹരിക്കുകയും ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരം ഇടിച്ചുകളയുകയും ചെയ്തു. അപ്പൊ ദൈവത്തിനുള്ള നിരന്തര ഹോമയാഗം, ദൈവത്തിനുള്ള ബഹുമാനവും സ്നേഹവും, ദൈവത്തിനുള്ള ആരാധന ആര് സ്വീകരിക്കുന്നു? ദൈവജനത്തെ തെറ്റായ ആരാധനയിലൂടെ നടത്തിയിട്ട് പിശാച് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വിശുദ്ധ മന്ദിരത്തെ ഇടിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ ഉപദേശങ്ങളെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ്. എന്നാൽ പ്രിയമുള്ളവരെ, ദൈവം കയ്യും കെട്ടി നോക്കിയിരിക്കുന്നില്ല. ദൈവം ചരിത്രത്തിൽ ഇടപെട്ടു. അങ്ങനെ കാലാകാലങ്ങളിൽ ദൈവം അനേകരെ എഴുന്നേൽപ്പിച്ച് പിശാച് തകർത്തെറിഞ്ഞ ഈ വിശുദ്ധ മന്ദിരത്തിൻ്റെ ഉപദേശത്തെ ദൈവം പുനഃസ്ഥാപിച്ചു. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ശ്രദ്ധിച്ച് കേൾക്കുക. 1300 ദൈവം ജോൺ വിക്ലിഫിനെ എഴുന്നേൽപ്പിച്ചു. 1300 അദ്ദേഹം വിശുദ്ധ വേദപുസ്തകം ഇംഗ്ലീഷ് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തു. അങ്ങനെ വേദപുസ്തകം ധാരാളം ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടതിൻ്റെ ഫലമായിട്ട് പാപത്തിൻ്റെ അന്ധകാരത്തിൽ കിടന്ന ജനം ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിലേക്ക് വന്നു. പിശാച് തകർത്തെറിഞ്ഞ ആമേൻ കാഴ്ചയപ്പം വച്ചിരുന്ന മേസിയുടെ ഉപദേശത്തെ ദൈവം ആദ്യം പുനഃസ്ഥാപിച്ചു. കാരണം ഇത് വായിച്ചെങ്കിലേ ജനത്തിന് ബോധമുണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് 1300 ദൈവം ജോൺ വിക്ലിഫിലൂടെ പ്രവർത്തിച്ച് വേദപുസ്തകം പരിഭാഷ ചെയ്ത ജനം ദൈവവചന സത്യങ്ങളെ തിരിച്ചറിഞ്ഞു. അങ്ങനെ കാഴ്ചയപ്പം വെച്ചിരുന്ന മേശയുടെ ഉപദേശത്തെ ദൈവം പുനഃസ്ഥാപിച്ചു. ഇനി 1400-1500 ദൈവം മാർട്ടിൻ ലൂതറെ എഴുന്നേൽപ്പിച്ചു. അദ്ദേഹം സ്ഥാപിച്ച സഭയാണ് ലൂതറൻ സഭ. എന്താണ് ഈ സഭയുടെ പ്രധാന ഉപദേശം? കർത്താവായ യേശു ക്രിസ്തു വന്ന ഏകരക്ഷിതാവേ ഉള്ളെന്നും യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താലല്ലാതെ മനുഷ്യന് ദൈവത്തിങ്കിലേക്ക് ചെല്ലുവാൻ സാധിക്കയില്ല എന്നും ഈ സഭ പഠിപ്പിച്ചു. അങ്ങനെ യാഗപീഠത്തിൻ്റെ ഉപദേശത്തെ പുനഃസ്ഥാപിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇപ്പൊ യാഗപീഠത്തിൻ്റെ ഉപദേശത്തെ, കാഴ്ച വമിച്ചിരിക്കുന്ന മേശയുടെ ഉപദേശത്തെ ദൈവം പുനഃസ്ഥാപിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. പിന്നീട് 1500 ദൈവം ജോൺ കാൽവിനെ എഴുന്നേൽപ്പിച്ചു. അദ്ദേഹം സ്ഥാപിച്ച സഭയാണ് പ്രസ്ബിറ്റീരിയൻ സഭ. ഈ സഭയുടെ പ്രത്യേകത എന്താണ്? ഇവർ പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്ന സഭയാണ് പ്രസ്ബിറ്റീരിയൻ സഭ എന്ന് പറഞ്ഞാൽ ധൂപപീഠത്തിൻ്റെ പ്രാധാന്യം, പ്രാർത്ഥനയുടെ പ്രാധാന്യം അങ്ങനെ ലോകത്തിന് വെളിപ്പെട്ടു. കർത്താവായ യേശു ക്രിസ്തു വന്ന ഏക മധ്യസ്ഥനിലൂടെ മാത്രമേ ദൈവത്തോട് സമീപിക്കാൻ കഴിയുകയുള്ളൂ എന്ന സത്യം പ്രസ്ബിറ്റീരിയൻ സഭ, ജോൺ കാൽവിൻ സ്ഥാപിച്ച സഭ ലോകത്തെ പഠിപ്പിച്ചു. അങ്ങനെ ജനം സത്യം തിരിച്ചറിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ദൈവം ധൂപപീഠത്തിൻ്റെ ഉപദേശത്തെ പുനഃസ്ഥാപിച്ചു. ഇനി 1600 ദൈവം ജോൺ സ്മിത്തിനെ എഴുന്നേൽപ്പിച്ചു. അദ്ദേഹം സ്ഥാപിച്ച സഭയാണ് ബാപ്റ്റിസ്റ്റ് സഭ. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അവരുടെ പ്രധാന ഉപദേശം എന്താണ്. ബാപ്റ്റിസം എന്ന് പറഞ്ഞാൽ ഇതുവരെ എതിർക്രിസ്തുവിൻ്റെ സഭ കാണിച്ചുകൊണ്ടിരുന്ന തെറ്റായ സ്നാനങ്ങളൊക്കെ അത് തെറ്റാണെന്നും ശരിയായ സ്നാനം വെള്ളത്തിലിറങ്ങി മുങ്ങിയുള്ള വിശ്വാസ സ്നാനമാണെന്നും ബാപ്റ്റിസ്റ്റ് സഭ ലോകത്തെ പഠിപ്പിച്ചു. ജോൺ സ്മിത്തിനെ ദൈവം എഴുന്നേൽപ്പിച്ചു. അങ്ങനെ താമ്രത്തൊട്ടിയുടെ ഉപദേശത്തെ ദൈവം പുനഃസ്ഥാപിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇനി 1700 ദൈവം ജോൺ വെസ്ലിയെ എഴുന്നേൽപ്പിച്ചു. അദ്ദേഹം സ്ഥാപിച്ച സഭയാണ് മെത്തഡിസ്റ്റ് സഭ. എന്താണ് ഈ സഭയുടെ പ്രധാനപ്പെട്ട ഉപദേശം? അതായത് വിശുദ്ധ മന്ദിരത്തിലെ 7 നിലവിളക്ക് വെളിപ്പെടുത്തുന്ന കർത്താവായ യേശു ക്രിസ്തു എന്ന ലോകരക്ഷകനെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുക എന്ന ദൗത്യമായിരുന്നു ഈ സഭ, ജോൺ വെസ്ലിയുടെ മെത്തഡിസ്റ്റ് സഭ പിന്തുടർന്നത്. അങ്ങനെ യേശു ക്രിസ്തു വന്ന 7 നിലവിളക്കിൻ്റെ ഉപദേശത്തെ ദൈവം പുനഃസ്ഥാപിക്കുവാനായിട്ടിടയായിത്തീർന്നു. പ്രിയമുള്ളവരെ, ഒരു കാര്യം ശ്രദ്ധിച്ചു കേൾക്കുക. ഈ സഭകളിലൂടെയൊക്കെ ദൈവം പ്രവർത്തിച്ചു എന്നുള്ളത് വാസ്തവമാണ്. എന്നാൽ ഈ സഭകൾക്കൊക്കെ പറ്റിയൊരു പരാജയമുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിശുദ്ധ മന്ദിരത്തിലെ ഏത് ഉപകരണവുമായിട്ട് ബന്ധപ്പെട്ട ഉപദേശമാണോ ഈ സഭകളിലൂടെ പുനഃസ്ഥാപിച്ചത്, അവർ ആ ഉപദേശത്തിൽ മാത്രം ചുറ്റിപ്പറ്റി നിന്നു. എന്ന് പറഞ്ഞാൽ എല്ലാ ഉപകരണങ്ങളിലൂടെയും വെളിപ്പെടുത്തുന്ന സത്യങ്ങളെ വെളിപ്പെടുത്തുവാൻ ഇവർക്ക് സാധിച്ചില്ല. അവരുമായിട്ട് ബന്ധപ്പെട്ട് ഏത് ഉപദേശത്തെ പുനഃസ്ഥാപിച്ചോ അതുമായിട്ട് ചുറ്റിപ്പറ്റി അവർ നിന്നു. അതുകൊണ്ട് 1800 ദൈവം
ഒരു സഭയെ എഴുന്നേൽപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. എന്തിനാ എഴുന്നേൽപ്പിച്ചത്? ആദിവിശുദ്ധ സ്ഥലത്തിരിക്കുന്ന പെട്ടകത്തെയും അതിനകത്ത് വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ പത്ത് കൽപ്പനയാകുന്ന ന്യായപ്രമാണത്തിന്റെ പ്രാധാന്യത്തെയും ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുവാൻ ദൈവം ഒരു സഭയെ എഴുന്നേൽപ്പിച്ചു. പ്രിയമുള്ളവരെ, മറ്റുള്ള സഭകൾ വിശുദ്ധ സ്ഥലത്തിന് പുറന്തിരിഞ്ഞു നിൽക്കുമ്പോൾ ഈ സഭ യാഗപീഠത്തിന്റെ അടുക്കൽ, പ്രാകാരത്തിന്റെ വെച്ചിട്ടുള്ള യാഗപീഠത്തിന്റെ അടുക്കൽ നിന്നുകൊണ്ട് അതിവിശുദ്ധ സ്ഥലത്തേക്കാ നോക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഈ 1800s ദൈവം എഴുന്നേൽപ്പിച്ച സഭ യാഗപീഠത്തിൽ തുടങ്ങി അതിവിശുദ്ധ സ്ഥലത്ത് വെച്ചിരിക്കുന്ന നിയമപ്പെട്ടകം വരെയുള്ള എല്ലാ ഉപദേശങ്ങളെയും മുറുകെ പിടിച്ചിരിക്കുന്ന സഭയാണ്. അതാണ് സത്യസഭ, സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് സഭ. ദൈവത്തിന് സ്തോത്രം. മറ്റു സഭകൾ അതിവിശുദ്ധ സ്ഥലത്തിന് പുറന്തിരിഞ്ഞു നിൽക്കുമ്പോൾ സത്യസഭ പ്രാകാരത്തിൽ യാഗപീഠത്തിന്റെ അടുക്കൽ നിന്നുകൊണ്ട് അതിവിശുദ്ധ സ്ഥലത്തേക്ക് നോക്കുന്നു എന്ന് പറഞ്ഞാൽ, യാഗപീഠത്തിന്റെ ഉപദേശം, താമ്രത്തൊട്ടിയുടെ ഉപദേശം, കാഴ്ച വെച്ചിരിക്കുന്ന മേശയുടെ ഉപദേശം, ധൂപപീഠത്തിന്റെ ഉപദേശം, ഏഴുതിരിയിട്ട നിലവിളക്കിന്റെ ഉപദേശം, പത്ത് കൽപ്പനയുടെ ഉപദേശം, ഇതെല്ലാം മുറുകെ പിടിച്ചിരിക്കുന്ന ഒരേ ഒരു സഭയെ ഇന്ന് ലോകത്തിൽ എനിക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. അതാണ് സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് സഭ, ദൈവത്തിന്റെ സത്യസഭ. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. പ്രിയമുള്ളവരെ, നിങ്ങൾ ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക. നോഹയുടെ കാലത്ത് ദൈവം സർവമനുഷ്യന്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തുറന്നു വെച്ചതുപോലെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ഈ സത്യസഭയാകുന്ന പെട്ടകം തുറന്നു വച്ചിട്ടുണ്ട്. സാധാരണ പല സഭകളും ഒന്നീ കേരളത്തിന്റെ അങ്ങേ മൂലയ്ക്ക് ഇങ്ങേ മൂലയ്ക്ക് മാത്രമുള്ളപ്പോൾ ഈ സഭ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലുമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ലോകത്തിലുള്ള സകല മനുഷ്യർക്കും കയറുവാൻ രക്ഷയുടെ പെട്ടകമായിട്ട് ഈ സത്യസഭയെ ദൈവം ഇന്ന് ലോകത്തിൽ തുറന്നു വച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, എതിർ ക്രിസ്തുവിന്റെ സഭയും അവിടെ എല്ലാം ഉണ്ട്. കാരണം സത്യം എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം പിശാചിന്റെ പ്രവർത്തനവുമുണ്ട്. നാം സത്യം മനസ്സിലാക്കി. നോഹയുടെ കാലഘട്ടത്തിൽ തുറന്നു വെച്ച പെട്ടകത്തിൽ ജനം കയറാതെ നോഹയെ പരിഹസിച്ചതുപോലെ ഇന്ന് സത്യോപദേശം കേൾക്കുമ്പോൾ ഇയാൾക്ക് തലയ്ക്ക് വട്ടാണ്. ഇത്രയും സഭകളും അവരുടെ ഉപദേശങ്ങളും ഒക്കെ എത്ര കൃത്യമായിട്ട് പറയുമ്പോൾ ഇതെന്തൊരു ഉപദേശം എന്ന് ചിന്തിക്കാതെ, പ്രിയമുള്ളവരെ, വചനം പഠിക്കുക, വചനം മനസ്സിലാക്കുക. ഈ വിശുദ്ധ മന്ദിരത്തിലൂടെ ദൈവം തന്റെ വഴിയെ വെളിപ്പെടുത്തി നമുക്ക് തന്നിരിക്കുകയാണ്. സങ്കീർത്തനക്കാരൻ പറയുന്നു, ദൈ വേ ഓ ഗോഡ് ഈസ് ഇൻ ദി സാങ്ച്വറി. ദൈവമേ, അങ്ങയുടെ വഴി വിശുദ്ധ മന്ദിരത്തിലുണ്ട്. ഈ എല്ലാ ഉപകരണങ്ങളുടെയും ഉപദേശം മുറുകെ പിടിച്ചിരിക്കുന്ന സഭയാണ് നമ്മുടെ സഭയെങ്കിൽ അത് സത്യസഭയാണ്. നിങ്ങൾ ചിന്തിക്കുക, നമ്മുടെ സഭയ്ക്ക് ഈ ഉപദേശം എല്ലാം ഉണ്ടോ? യാഗപീഠത്തിന്റെ ഉപദേശം, യേശുക്രിസ്തു ഏക രക്ഷകൻ മാത്രമേ ഉള്ളെന്ന് പഠിപ്പിക്കുന്നുണ്ടോ? രണ്ട്, വെള്ളത്തിലിറങ്ങി മുങ്ങിയുള്ള മുഴുകൽ സ്നാനമാണോ പഠിപ്പിക്കുന്നത്? മൂന്ന്, ദൈവവചനത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുത്ത വചനം പഠിപ്പിക്കുന്ന സഭയാണോ? നാല്, പ്രാർത്ഥന ഏകമധ്യസ്ഥനായ യേശുക്രിസ്തുവിൽ കൂടെ മാത്രമാണോ? അഞ്ച്, ഏഴ് തിരിയിട്ട നിലവിളക്ക് ലോകത്തിന്റെ വെളിച്ചമായി യേശുവിനെ പ്രതിഫലിപ്പിക്കുന്ന സഭയാണോ? ആറ്, ദൈവത്തിന്റെ പത്ത് കൽപ്പനകളിലെ പത്ത് കൽപ്പനയും അനുസരിക്കണമെന്ന് പഠിപ്പിക്കുന്ന സഭയാണോ, അതോ ശബ്ദം വേണ്ടാന്ന് പറയുന്ന സഭയാണോ? ചിന്തിക്കുക, ഈ ഉപദേശങ്ങളെല്ലാം ഉള്ള സഭയാണെങ്കിൽ നിങ്ങളുടെ സഭ സത്യസഭയാണ്. ഇതെല്ലാം ഇല്ലെങ്കിൽ നിങ്ങളുടെ സഭ സത്യസഭയല്ല. അങ്ങനെയാണെങ്കിൽ ഈ നാളുകളിൽ സത്യസഭ ഏതാണെന്ന് ഇന്ന് പകൽക്കാലം വെളിപ്പെട്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സത്യസഭയിലേക്ക് മാടി വിളിക്കുകയാണ്. എത്ര പേർ തീരുമാനമെടുക്കും, കർത്താവേ, ഞാൻ ഇന്ന് സത്യം തിരിച്ചറിഞ്ഞല്ലോ, സത്യസഭ ഏതാണെന്ന് എൻ്റെ ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നല്ലോ. കർത്താവേ, ഈ ഉപദേശങ്ങളെല്ലാം മുറുകെ പിടിച്ചുകൊണ്ട് സത്യസഭയുടെ ഭാഗമായി, ആമേൻ, സത്യസഭയിലൂടെ എൻ്റെ കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുവാൻ എന്നെ അവിടെ നിന്ന് സഹായിക്കണമേ. എത്ര പേർ തീരുമാനമെടുക്കും? പ്രിയമുള്ളവരെ, ഇനി ഇങ്ങനൊരു ഉപദേശം നിങ്ങൾക്ക് കിട്ടിയെന്ന് വരത്തില്ല. പകർച്ചവ്യാധികൾ അനേക ജീവിതങ്ങൾ കവർന്നെടുത്തുകൊണ്ടിരിക്കുന്നു. അപകടങ്ങൾ, ലോകത്തിൽ ചിന്തിക്കാൻ കഴിയാത്ത സംഭവ വികാസങ്ങൾ നമ്മുടെ കർത്താവിൻ്റെ വരവേറ്റുകൊടുക്ക വാതിൽക്കലായിരിക്കുന്നു. ഈ നിമിഷങ്ങളിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഉപദേശം മുറുകെ പിടിച്ച് സത്യസഭയുടെ ഭാഗമായി നിത്യനായ ദൈവത്തെങ്കിലേക്ക് ചെല്ലുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു.